വടകരയിലേക്കാണ് പോകുന്നത്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വടകരയിൽ നിന്ന്. ദീപക്, വടകരയും യഥാർത്ഥത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മനുഷ്യ മഹാസമുദ്രമായിരുന്നു ഈ പ്രചാരണം അവസാനിക്കുന്ന ആ മിനിറ്റുകളിലും മണിക്കൂറുകളിലും ഒക്കെ ഉണ്ടായത്. സ്ഥാനാർത്ഥികൾ എത്തിയപ്പോഴേക്കും അത് വലിയ ആവേശത്തിലേക്ക് പോയി. എന്താണ് വടകരയുടെ അവസാന ഈ മണിക്കൂറുകളിലെ രാഷ്ട്രീയ സ്പന്ദനത്തിൻ്റെ സൂചനകൾ? വിജയകുമാർ, പ്രജിൻ, വടകര ഒരു ആവേശക്കരയായി മാറി എന്നതാണ് അക്ഷരാർത്ഥത്തിൽ സത്യം. കാരണം അത്രമേൽ ആവേശത്തോടെയായിരുന്നു പ്രവർത്തകർ ഇന്ന് കൊട്ടിക്കലാശത്തിനെത്തിയത്. കൊട്ടിക്കലാശം വടകരയിൽ നടത്തിയാൽ സംഘർഷമുണ്ടാകുമെന്നായിരുന്നു പോലീസിൻ്റെ നിഗമനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തലശ്ശേരിയിലേക്ക് മാറ്റിയത്. വടകരയാണെങ്കിൽ രാഷ്ട്രീയപരമായി തലശ്ശേരിക്കും വടകരയ്ക്കുമൊക്കെ വലിയ പാരമ്പര്യമുണ്ട്. തലശ്ശേരിയിൽ കൊട്ടിക്കലാശം നടന്ന തലശ്ശേരിയിൽ പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന നായനാർ പ്രതിനിധാനം ചെയ്ത മണ്ഡലമായിരുന്നു. അത് കഴിഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ. മറ്റൊരു കാര്യം, ഈ വടകര മണ്ഡലം പണ്ട് സുകുമാർ അഴീക്കോടിൻ്റെയും എസ് കെ പൊറ്റക്കാടിൻ്റെയും അംഗത്തിന് വേദിയായ തട്ടകമാണ്. അങ്ങനെ കളരിയുടെ പരമ്പര, ആ ഒരു ആവേശം കൂടിയുള്ള ഈ തട്ടകം അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യ യുദ്ധത്തിൽ വലിയ രീതിയിൽ ആവേശത്തിൻ്റെ കൊട്ടിക്കലാശമാണ് ഇന്ന് കണ്ടത്. ശൈലജ ടീച്ചർ വലിയ രീതിയിലുള്ള ഒരു റോഡ് ഷോയോടുകൂടി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുകയായിരുന്നു. ടീച്ചർ പതിവ് രീതിയിൽ കുട്ടികളോട് സല്ലപിച്ച് അവരോട് കുട്ടികളെ കയ്യിലേക്ക് എടുത്തൊക്കെ ജനങ്ങളെ മനസ്സിലിടം പിടിച്ചുകൊണ്ടുള്ള അവസാന പ്രചരണമായിരുന്നു കണ്ടത്. പ്രചാരണത്തിൻ്റെ അവസാനം ശൈലജ ടീച്ചർ പറഞ്ഞ ചില വാക്കുകൾ എടുത്തു പറയേണ്ടതുണ്ട്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഉസ്താദിൻ്റെ പേരിൽ പോലും വ്യാജരേഖകൾ ഉണ്ടാക്കി, വ്യാജ കത്തുണ്ടാക്കി, കള്ളപ്രചരണം നടത്തി, വ്യക്തിഹത്യ നടന്നു. ഇത്തരത്തിലുള്ള എല്ലാം നടന്നെങ്കിൽ പോലും ജനമൊപ്പമുണ്ട്, അതുകൊണ്ട് ജയിക്കും. പാർലമെൻറ്റിൽ ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ശബ്ദമായി ഉണ്ടാകുമെന്ന് ടീച്ചർ പറഞ്ഞു. മറുഭാഗത്ത് പുതിയ ബസ് സ്റ്റാൻഡിലായിരുന്നു ഷാഫി പറമ്പിലിൻ്റെ പ്രചരണം. ഷാഫി പറമ്പിൽ പറഞ്ഞത്, ബോംബിനേക്കാൾ അക്രമത്തേക്കാൾ സ്നേഹത്തിൻ്റെ ശക്തിയാണ് വടകരയ്ക്കുള്ളത്. വോട്ട് ചെയ്തത് പാഴാകില്ല, നിങ്ങൾ ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല എന്ന് പറയുന്നു. ഏതായാലും ഈ അവസാന ലാപ്പിലെ കൊട്ടിക്കലാശത്തിൽ ടീച്ചർ വലിയ രീതിയിലുള്ള ആവേശം തീർത്തു. ഒപ്പം നിൽക്കാൻ ഷാഫി പറമ്പിലും ഉണ്ടായിരുന്നു. ബി ജെ പിയുടെ പ്രചരണം മറുഭാഗത്തുണ്ടായിരുന്നു. മറ്റൊന്ന്, ആകെ പരാതിക്കരയായി വടകര മാറി. ഇന്ന് വടകരയിലെ ഒരു പ്രചാരണത്തിൽ ടീച്ചർക്കെതിരെ അധിക്ഷേപകരമായ, ശൈല ടീച്ചർക്കെതിരെ അധിക്ഷേപകരമായ പ്രചരണം ഉണ്ടായി എന്നുള്ള ഒരു പരാതി കൂടി എൽ ഡി എഫ് ഏറ്റവും ഒടുവിൽ ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ ആവേശത്തിൻ്റെ അലകടൽ തീർത്തുകൊണ്ടാണ്, ആവേശക്കരയായി മാറിയാണ് വടകരയിലെ പ്രചാരണം കൊട്ടിക്കലാശത്തിൽ എത്തിയത്. വിജയകുമാർ, പ്രജിൻ. യെസ്, ദീപക് ധർമ്മടം വടകരയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്.